700 കോടിയുടെ വാഗ്ദാനം ഇപ്പോൾ യുഎഇ നൽകിയിരിക്കുന്നു. ആ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് തിരുവോണ നാളിൽ ദുരിതബാധിതർക്ക് ആശ്വാസവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി. തൃശൂർ എറണാകുളം ജില്ലകളിലെ തീരമേഖലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. ദുരിതബാധിതർക്കൊപ്പം ക്യാമ്പിലായിരുന്നു മമ്മൂട്ടി ഓണസദ്യ കഴിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്താണ് ഇന്നത്തെ മമ്മൂട്ടി പങ്കെടുത്ത ദുരിതാശ്വാസ ക്യാമ്പിലെ സംഭവ വികാസങ്ങൾ? മറ്റ് കലാപ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് അവർ ഓണം ഇന്ന് ആഘോഷിച്ചത്? ലാല്, ഏതായാലും മമ്മൂട്ടി ഇന്ന് പൂർണ്ണമായും ഈ തിരുവോണനാൾ പൂർണ്ണമായും ദുരിതബാധിതർക്കൊപ്പം ചിലവഴിക്കാൻ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം രാവിലെ മുതൽ ഏതാണ്ട് വൈകിട്ട് 3 മണി വരെ വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കുകയായിരുന്നു. രാവിലെ തൃശൂർ ജില്ലയിലെ നിന്നും ആരംഭിച്ചു. ഒപ്പം തന്നെ എറണാകുളത്ത് വരാപ്പുഴയിൽ ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. തൃശൂർ എറണാകുളം ജില്ലയിലെ തീരമേഖലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. രാവിലെ തന്നെ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറത്ത്, തുടർന്ന് മാളയിൽ, തുടർന്നാണ് അദ്ദേഹം ഉച്ചയോടെ വരാപ്പുഴ പള്ളിയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെത്തിയത്. അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. വലിയ ആത്മവിശ്വാസമാണ് മമ്മൂട്ടിയുടെ ഈ സാന്നിധ്യവും ഒക്കെ ഈ ക്യാമ്പ് അന്തേവാസികൾക്ക് നൽകിയത് എന്ന് പറയാതെ വയ്യ. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങളെ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് അജ്ഞാതമായ ഏതോ കരങ്ങളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും അജ്ഞാത കരങ്ങൾ കൈകോർത്തു പിടിച്ച് തന്നെ നിങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അത് താനടക്കമുള്ള സിനിമാ ലോകവും വ്യവസായ ലോകവും ഒക്കെ ഈ ഇതിൽ പങ്കാളികളാകും. സർക്കാരിനൊപ്പം നിൽക്കുക, സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, ഒരു തരത്തിലും ചഞ്ചലപ്പെടേണ്ടതില്ല എന്ന ഉറച്ച വാക്കുകളിലൂടെയായിരുന്നു മമ്മൂട്ടി സന്ദേശം നൽകിയത്. ഏതായാലും ഏതാണ്ട് അരമണിക്കൂറോളം ഓരോ ക്യാമ്പിലും ചെലവഴിച്ചു. അവസാനം വരാപ്പുഴയിലെത്തിയപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം വരാപ്പുഴ ക്യാമ്പിൽ ചെലവഴിക്കുകയും ചെയ്തു. വലിയ ആത്മവിശ്വാസം തങ്ങൾക്ക് കൈവന്നു എന്നാണ് നമ്മളോട് സംസാരിച്ച ക്യാമ്പ് അന്തേവാസികൾ പറഞ്ഞത്. ചുരുക്കത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒരു ക്യാമ്പിലേക്ക് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനായി മാറ്റിവെക്കുന്നു, ദുരിതബാധിതർക്കൊപ്പം ചിലവഴിക്കുന്നതിനായി മാറ്റിവെക്കുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം ഈ ദുരിതബാധിതർക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലലാൽ. ഏതായാലും മറ്റ് ക്യാമ്പുകളിലേക്ക് വന്നാൽ എല്ലാ ക്യാമ്പുകളിലും വലിയ ആഘോഷങ്ങളോടുകൂടി തന്നെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, എന്തിന് ചില ഹോട്ടൽ ഉടമകൾ പോലും ഇന്നത്തെ ഓണസദ്യ വിവിധ ക്യാമ്പുകൾക്കായി സ്പോൺസർ ചെയ്യുന്നതാണ് കണ്ടത്. ഒപ്പം തന്നെ ഓണസദ്യ കഴിച്ച് ആഘോഷത്തോടുകൂടിയാണ് എല്ലാവരും പിരിഞ്ഞത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ സാനുമാഷിനെ പോലുള്ള പ്രഗത്ഭമതികൾ ഈ ഓണാഘോഷ പരിപാടികൾ കാണാനും അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഒക്കെയായി എത്തിയിരുന്നു. ചുരുക്കത്തിൽ വലിയ സങ്കടങ്ങൾക്കിടയിലും വലിയ ദുരിതങ്ങൾക്കിടയിലും ഈ ഓണവും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. ലാൽ, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ജില്ലയിൽ ഇത്തവണത്തെ ഓണം വിവിധ ക്യാമ്പുകളിലായിരുന്നു. എല്ലാ ക്യാമ്പുകളിലും ഓണസദ്യയും പൂക്കളവും ഒരുക്കി ഓണത്തെ ക്യാമ്പ് നിവാസികൾ വരവേറ്റു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി തൃശൂരിലെ വിവിധ ക്യാമ്പുകളിലും സന്ദർശനം നടത്തി. തൃശൂർ ജില്ല ഓണം ആഘോഷിച്ചത് ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയാർത്ഥികൾ കഴിയുന്ന ജനങ്ങളോടൊപ്പം തന്നെയാണ്. കാരണം 415 ക്യാമ്പുകൾ ഇപ്പോഴും തൃശൂർ ജില്ലയിലുണ്ട്. ഈ ക്യാമ്പുകളെല്ലാം തന്നെ ഓണാഘോഷം നടന്നു. എല്ലാ ക്യാമ്പിലും ഓണസദ്യയും ഊഞ്ഞാലും അത്തപ്പൂക്കളും അടക്കം ഓണപ്പാട്ടും ഉൾപ്പെടെയുള്ള വലിയ ഒരു ഓണാഘോഷമാണ് എല്ലാ ക്യാമ്പുകളിലും നടന്നത്. നിലവിൽ ജില്ലയിൽ ഇപ്പോഴും 36,070 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നുണ്ട്. ആകെ എണ്ണം നോക്കുകയാണെങ്കിൽ 131,717 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഈ 100,000-ത്തിനപ്പുറം വരുന്ന ആൾക്കാരും ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയാണ് ഓണം ആഘോഷിച്ചത്. ഇവിടേക്ക് ഓണം ആഘോഷിക്കാൻ അഭയാർത്ഥികളോടൊപ്പം തന്നെ മറ്റ് ഞാനത് ഉൾപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. സദ്യ ഉണ്ടാക്കിക്കൊണ്ട് വന്നവരുണ്ട്, അതുപോലെ തന്നെ പൂവുമായി വന്നവരുണ്ട്, വസ്ത്രവുമായി വന്നവരുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ മുഴുവൻ ആൾക്കാരും ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച ഓണാഘോഷമാണ് തൃശൂർ ജില്ലയിൽ നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി തൃശൂർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ക്യാമ്പിലും മാള, പൊയ്യ, മടത്തപ്പടി പള്ളിയിലെ ക്യാമ്പിലും മമ്മൂട്ടി എത്തുകയും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തകരോടൊപ്പം പങ്കുചേരുകയും അന്തേവാസികളോടൊപ്പം ആഹാരം കഴിക്കുകയും സദ്യ കഴിച്ച ശേഷം അവരെല്ലാം ആസ്വദിപ്പിച്ചാണ് മമ്മൂട്ടി ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞത്. അവിടെ എത്തി അദ്ദേഹം ക്യാമ്പിലെ ഓരോ വ്യക്തികളോടും സംസാരിച്ചു. ആരും ആശങ്കപ്പെടേണ്ടെന്നും എല്ലാവരും സുരക്ഷിതരാണ്, നമ്മളെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നും ഓരോരുത്തരെയും മമ്മൂട്ടി ഓർമ്മിപ്പിക്കുന്നൊരവസ്ഥയുണ്ടായി. അവിടെ നിന്ന് ആഹാരം കഴിച്ച ശേഷമാണ് അദ്ദേഹം ക്യാമ്പിൽ നിന്ന് മടങ്ങിയത്. ഇത്തരത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ ക്യാമ്പുകളിലും ഓണാഘോഷം അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ തന്നെയായിരുന്നു.
എല്ലാ ക്യാമ്പുകളിലേക്കും സമൂഹത്തിലെ വിഭവത്തിൽപ്പെട്ട ആൾക്കാരെ എത്തിച്ചേരുകയും അവരൊന്നിച്ച് അവിടെ ഓണാഘോഷിക്കുകയും ഓണപ്പാടുകളും ഊഞ്ഞാലും അടക്കം ഓണത്തിൻ്റെ എല്ലാ ആഘോഷവും അവിടെ ക്യാമ്പുകളിൽ അരങ്ങേറി സർവം നഷ്ടപ്പെട്ട് ക്യാമ്പുകൾ അഭിനന്ദിച്ച എല്ലാ മനുഷ്യരും അതിജീവനത്തിൻ്റെ പുതിയ പാതയിലാണ്. ഓണം അവർക്ക് അത്തരത്തിലുള്ള ആഘോഷമായി തന്നെ മാറിയിരിക്കുകയായിരുന്നു. കാരണം ഓണത്തിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ പാതാളത്തിലേക്ക് പോയ മാറി തിരിച്ചു വരുന്ന ഒരു ഐതിഹ്യമുണ്ട്. അത് തന്നെയാണ് ക്യാമ്പിൽ പലരും ഓർമ്മിപ്പിച്ചതും. കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടമായി, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഈ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും, വീടടക്കം നഷ്ടപ്പെട്ടെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരും, എല്ലാം അതിജീവിക്കുമെന്ന ഉറച്ച വിശ്വാസം ക്യാമ്പിലെ ഓരോ വ്യക്തിയും, പക്ഷേ ജില്ലയിലെ ജ്ഞാനപുറകളിലെ ക്യാമ്പിൽപ്പെട്ട ഓരോ വ്യക്തിയും പലപ്പോഴും ഈ ഓണാഘോഷ വേളയിൽ പലപ്പോഴും തന്നെ നമ്മളടക്കം പറയുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകിയത് അഭിറാം, തൃശ്ശൂരിൽ നിന്ന്. കോട്ടയം ജില്ലയിൽ 288 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. അവശേഷിക്കുന്നത് 192 ക്യാമ്പുകൾ. ഇനിയും വെള്ളമിറങ്ങാത്ത പടിഞ്ഞാറൻ മേഖലയായ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ഉള്ളവരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഓരോ ക്യാമ്പുകളിലും വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കി എല്ലാവരും സമൃദ്ധമായ ഐക്യത്തിൻ്റെ ഓണം ആഘോഷിച്ചു. ഇപ്പോൾ പ്രശാന്ത് നൽകിയ റിപ്പോർട്ടിലേക്ക്. പ്രളയബാധിതർക്കായി ജില്ലയിൽ ഉണ്ടായിരുന്നത് 480 ക്യാമ്പുകളായിരുന്നു. ഇതിൽ 288 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. ഇതോടെ 80,000+ വരുന്ന ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഇനി അവശേഷിക്കുന്നത് 192 ക്യാമ്പുകളാണ്. ഈ 192 ക്യാമ്പുകളിൽ 350,000+ പേർ ഇപ്പോഴും കഴിയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ നിന്നുള്ളവരാണ്. പ്രധാനമായിട്ടും അയ്മനം, തിരുവാർപ്പ്, നീണ്ടൂർ, വെച്ചൂർ, അതുപോലെ തന്നെ ആർപ്പൂക്കര, കല്ലറ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അധികം ഈ ക്യാമ്പുകളുള്ളത്. കാരണം ഈ കല്ലറ പ്രദേശങ്ങളടക്കം പുറംപണ്ട് നിരപ്പിൽ വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താമസിക്കുന്നവരുടെ വീടുകളിൽ നിന്ന് ഇപ്പോഴും ജലം ഇറങ്ങിപ്പോയിട്ടില്ല. ഇപ്പോഴും വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇനിയും വെള്ളം ഇറങ്ങാൻ സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ക്യാമ്പിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല വീടുകളിലും പുരയിടത്തിലും എല്ലാം തന്നെ വെള്ളക്കെട്ടായതുകൊണ്ട് തന്നെ പ്രത്യേകം തട്ട് ആയി തിരിച്ചുകൊണ്ട് കന്നുകാലികളെ അടക്കം ഇവിടെ എല്ലാം തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് ഭക്ഷണമടക്കം കൊടുക്കുന്ന കാര്യത്തിൽ ഉടമകൾ വിഷമിക്കുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. ഇതൊക്കെയാണ് പൊതുസ്ഥിതിയെങ്കിലും ക്യാമ്പുകളിലടക്കം കഴിയുന്നവർക്ക് വളരെ നല്ല രീതിയിൽ അധികമുള്ള സഹായങ്ങളും സേവനങ്ങളും കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവർക്ക് സംബന്ധിച്ച പരാതികളൊന്നുമില്ല. വലിയ ആരവങ്ങളില്ലെങ്കിലും ഇന്ന് ഓണമായതിനാൽ അവർ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എല്ലാവരും വളരെ ഒരുമയോട് ചേർന്ന് സമൃദ്ധമായ രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിച്ചത്. ക്യാമ്പുകളിലുള്ള എല്ലാവരും തന്നെ ഒരു പ്രളയത്തിൻ്റെ ദുരിതത്തിൽ നിന്നാണ് ജീവിതത്തിലേക്ക് കര കയറി എത്തിയെങ്കിലും അവരെല്ലാവരും സർവ്വതും മറന്ന് വലിയൊരു സന്തോഷത്തോടുകൂടി, ഒരു കൂട്ടായ്മയോടുകൂടി ഓണം ആഘോഷിക്കുന്ന കാഴ്ച എല്ലാ ക്യാമ്പുകളിലും കാണാനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അവർക്ക് ചില ആശങ്കകളുണ്ട്. കാരണം അവരുടെ മനസ്സിൽ തിരികിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും തങ്ങളുടെ വീടും പുരയിടവും എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഒരു വലിയ പ്രളയത്തിൽ നിന്ന് കരകയറി ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ ആ പ്രളയത്തിൻ്റെ എല്ലാ തീവ്രതകളും എല്ലാം തന്നെ മറന്നുകൊണ്ട് മാനസികമായി എല്ലാവരുമായി ഒന്ന് ഐക്യപ്പെടാനും മാനസികമായി ഒരു ശക്തി സംഭരിക്കാനുമുള്ള വേദിയായി ക്യാമ്പുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പിടികിട്ടാപ്പുള്ളി അബുലൈസ് പിടിയിൽ. തൃശ്ശൂരിൽ വെച്ച് DRI സംഘമാണ് ഒളിവിലായിരുന്ന അബുലൈസിനെ പിടികൂടിയത്. എയർ ഹോസ്റ്റസ്മാരെ ഉൾപ്പെടെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ കേസ് ഏറെ വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് AK ലതീഷിന്റെ റിപ്പോർട്ട്. 2013 മുതൽ ഒളിവിൽ കഴിയുകയായിരുന്ന അബുലൈസിനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തൃശ്ശൂരിൽ വെച്ച് DRI സംഘം പിടികൂടിയത്. അബുലൈസിൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇയാൾ എത്തിയതറിഞ്ഞാണ് DRI സംഘം തൃശ്ശൂരിലെത്തുകയും വളരെ രഹസ്യമായി അബുലൈസിനെ വലയിലാക്കുകയും ചെയ്തത്. ദുബൈയിൽ നിന്ന് കാഠ്മണ്ഡു വഴിയാണ് ഇയാൾ കേരളത്തിലെത്തിയതെന്നാണ് DRI അധികൃതർ നൽകുന്ന വിവരം. ഇതേ മാർഗത്തിലൂടെ മുമ്പും ഇയാൾ കേരളത്തിലെത്തുകയും അന്വേഷണ ഏജൻസിയെ വെട്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ വഴി 39 കിലോ സ്വർണം അനധികൃതമായി കേരളത്തിലെത്തിച്ചു എന്നാണ് അബുലൈസിനെതിരെയുള്ള പ്രധാന കുറ്റം. ഈ കേസിൽ നേരത്തെ എയർ ഹോസ്റ്റസ്മാരായ രണ്ടുപേർ പിടിയിലായിരുന്നു. ഫിറോമോസ സെബാസ്റ്റ്യൻ, അതേപോലെ തന്നെ റാഷില ചിറായ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. മറ്റ് കൂട്ടുപ്രതികളായ 3 പേരും ഇതേ കേസിൽ DRI സംഘം അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. എന്നാൽ അബുലൈസിനെ പിടികൂടാൻ നേരത്തെ DRI കഴിഞ്ഞിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അബുലൈസിനെ പിടികൂടിയതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിക്കാനാവും എന്നാണ് DRI സംഘം പ്രതീക്ഷിക്കുന്നത്. ഈ സ്വർണം എത്തിച്ച ആളുകൾ, അതേപോലെ എത്തിച്ച വഴി, ഒപ്പം ഈ സ്വർണം കേരളത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു, ഹവാല ബന്ധം തുടങ്ങി എല്ലാ വിഷയങ്ങളിലേക്കും വെളിച്ചം വീശുന്ന തരത്തിൽ ഈ അബുലൈസിൻ്റെ അറസ്റ്റ് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് DRI ഉള്ളത്. തിരുവോണനാളിൽ കേരളത്തിൻ്റെ വാനമ്പാടി KS ചിത്ര ആലപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി.
ക്യാമ്പിലുള്ളവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് കുട്ടികളുടെ ഓണപ്പരിപാടിയിലും പങ്കെടുത്ത ശേഷമാണ് ചിത്രം അടങ്ങിയത്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്തായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ദുരിതത്തിൽപ്പെട്ടവർക്കൊപ്പമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് വിവിധ ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. ഡോക്ടർ കെ എസ് ചിത്ര അടക്കമുള്ള പ്രമുഖ ഗായകർ വരെ ഇപ്പോൾ ക്യാമ്പുകളിലെത്തി തിരുവോണ ദിവസവും കുട്ടനാട്ടിലെ ദുരിതത്തിൽ സകടം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സമയങ്ങൾ ചിലവഴിക്കുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ്. അത്തരത്തിലൊരു ഗാനമേള അവതരിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ കെ എസ് ചിത്ര ഇപ്പോൾ ദുരിതബാധിതർക്കിടയിൽ നിൽക്കുന്നത്. അതേസമയം വിഷമവും തോന്നുന്നുണ്ട്. ഓണം വീടുകളിൽ ആഘോഷിക്കാൻ പറ്റാതെ ഇവിടെ അവരൊരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ നാടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും അവർക്ക് സഹായങ്ങൾ, എല്ലാ ഭാഗത്തുനിന്നും സഹായങ്ങൾ ഉണ്ടായതും. അവരെത്രയും വേഗം ജീവിതത്തിലൂടെ അവരവരുടെ വീടുകളിൽ പോയി അവരുടേതായിട്ടുള്ള ജീവിതം നയിക്കാൻ അധികം കാലതാമസം ഇല്ലാതെ എല്ലാം നടക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനൊരു ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സർക്കാരാണെങ്കിലും സൈന്യം പോലീസൊക്കെ ചെയ്ത പറയാം, യുവജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കേരളത്തിനെ തിരിച്ച് അതുപോലെ പഴയതിനേക്കാൾ നല്ല കേരളമായിട്ട് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ലോക പ്രശസ്ത ഗായിക ഡോക്ടർ കെ എസ് ചിത്ര പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കണം. ഇത്രയും കാലം നമ്മൾ ഒത്തൊരുമയോട് നിന്നു. ഈ ഒത്തൊരുമ ഇനിയും കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ കേരളത്തിന് പഴയതിനേക്കാൾ ഉയർന്ന ഒരു തരത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ.